കൂട്ടുകാരെ, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടുണ്ടോ? വ്യത്യസ്തമായ നിറങ്ങളിലുള്ള നക്ഷത്ര വിളക്കുകളാണല്ലേ തൂക്കിയിരിക്കുന്നേ. ഏതൊക്കെ നിറത്തിലുള്ളതാ? ചുമല, പച്ച, നീല, മഞ്ഞ, അങ്ങനെ വ്യത്യസ്തമായ നിറങ്ങളിലുള്ള നക്ഷത്ര വിളക്കുകൾ നിങ്ങൾ തൂക്കിയിട്ടുണ്ടല്ലേ. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നക്ഷത്ര വിളക്കുകൾ തൂക്കുന്നേ? അത് വേറൊന്നും കൊണ്ടുമല്ല, ബെത്ലഹേമിൽ ദൈവപുത്രൻ മനുഷ്യനായി പിറന്നു എന്നതിന് ലോകമെമ്പാടും അടയാളമായത് ഈ വാൽനക്ഷത്രമാണ്. ആട്ടിടയന്മാർക്കും ജ്ഞാനികൾക്കും പുൽക്കൂട്ടിലേക്ക് വഴികാട്ടിയായതും ഈ നക്ഷത്രം തന്നെയാണ്. ലോകത്തിന് പ്രകാശമായ ഈശോ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നതിന്റെ പ്രതീകമാണ് ഈ നക്ഷത്രം. അങ്ങനെ സ്വർഗമാകുന്ന വീട്ടിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തുന്ന കുഞ്ഞു നക്ഷത്രമാണ് നമ്മുടെ ഉണ്ണീശോ. ഈ നക്ഷത്രത്തെ പിന്തുടരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായി മാറുന്നത്. എങ്ങനെയാണ് ഉണ്ണീശയാകുന്ന നക്ഷത്രത്തെ നമുക്ക് പിന്തുടരാൻ സാധിക്കുന്നത്? അത് വളരെ നിസ്സാരമാണ്. പ്രാർത്ഥിച്ചും പള്ളിയിൽ പോയും കൂദാശകൾ സ്വീകരിച്ചും ബൈബിൾ വായിച്ചും മുതിർന്നവർ പറയുന്നതൊക്കെ അനുസരിച്ചും അങ്ങനെ നന്മയിലൂടെ വളർന്നു വരുമ്പോൾ നമുക്കും ആ നക്ഷത്രത്തെ പിന്തുടരാൻ സാധിക്കുന്നു. ഓരോരുത്തരുടെ ജീവിതങ്ങളും മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല പ്രകാശമുള്ള നക്ഷത്രങ്ങളായി മാറണം. അപ്പൊ അതിനുള്ള കൃപയ്ക്കായി താരദൂതനായ നമ്മുടെ ഉണ്ണീശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ.